പ്ലഗ് ആൻഡ് പ്ലേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വർക്കിന് എത്തിയിരിക്കുന്നത് ടാറ്റയുടെ നെക്സോൺ എന്ന് പറയുന്ന വാഹനമാണ്. അപ്പോൾ അതിൻ്റെ അകത്തൊരു ആൻഡ്രോയിഡ് സിസ്റ്റം ഫിറ്റ് ചെയ്യാനായിട്ടാണ്. ഇത് എക്സ്എം എന്ന് പറയുന്ന വേരിയൻ്റ് ആയതുകൊണ്ട് അതിനകത്ത് സിംഗിൾ ഡൻ സ്റ്റീരിയോ മാത്രമേ വരുന്നുള്ളൂ, കമ്പനി സ്റ്റീരിയോ. അപ്പോൾ ആ സ്റ്റീരിയോ മാറ്റിയിട്ട് ഒരു 9-inch ആൻഡ്രോയിഡ് സിസ്റ്റവും, ഈ വേരിയൻ്റിൽ സ്റ്റീറിംഗ് റിമോട്ട് വരാത്തതുകൊണ്ട് ഒരു സ്റ്റീറിംഗ് റിമോട്ടും കൂടെയാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം പാനൽസ് കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്യണം. നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് 2GB റാമിൻ്റെ ഒരു സ്റ്റീരിയോ ആണ്. 2GB റാം, 16GB ഇൻറ്റേണലൊക്കെ വരുന്ന അൺപ്ലഗ് എന്ന് പറയുന്നൊരു നല്ല ബ്രാൻഡാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ പാനലും കാര്യങ്ങളും എല്ലാം അഴിച്ചെടുക്കണം. ടാറ്റയിലെ ഇപ്പോഴത്തെ വണ്ടി എല്ലാം ഹാർഡ് ക്ലിപ്പുകളും സ്ക്രൂകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ചിരിക്കുന്ന പാനലുകളാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം നീറ്റും ക്ലീനും ആയിട്ട് തന്നെ അഴിച്ചെടുക്കണം. സ്ക്രാച്ചസ് വരാൻ ചാൻസ് കൂടുതലായിട്ടുള്ള വാഹനമാണ് ടാറ്റ നെക്സോൺ. അതുകൊണ്ട് മാക്സിമം സ്ക്രാച്ച് ഒന്നും വരാതെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യണം. സ്റ്റീരിയോ ഇളക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ തൊട്ട് താഴത്തെ പീസുകൾ രണ്ടെണ്ണം ഇളക്കണം. അതിനുശേഷം ഈ ഡിസ്പ്ലേക്ക് രണ്ട് സ്ക്രൂ വരും. മോണിറ്റർ മാത്രമേ ഇവിടെ ഉള്ളൂ. ഇതിൻ്റെ ആംപ്ലിഫയർ ഇരിക്കുന്ന അങ്ങ് താഴെയാണ്. ഇവിടെ ജസ്റ്റ് മോണിറ്ററിൻ്റെ ആ ഒരു വയർ മാത്രമേ വന്ന് കിടക്കുള്ളൂ. കാണാൻ നമുക്ക് ഈ ഒരു വയറേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഇവിടെ നമുക്ക് വേറെ പവറുകളൊന്നും വരുന്നില്ല. പിന്നുള്ളത് കുറച്ച് സ്ക്രൂകളൊക്കെ അഴിക്കുമ്പോഴത്തേക്കും ഈ ഒരു ഗ്ലോ ബോക്സിങ് വരും. പിന്നെ ഇതാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റീരിയോ. അൺപ്ലഗിൻ്റെ തന്നെ ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറയുന്നൊരു വേരിയൻ്റ് ആണ്. 2GB റാം, 16GB ഇൻറ്റേണലും ഒക്കെ വരുന്ന സ്റ്റീരിയോ ആണ്. 9-inch ആണ്. ഇതെന്ന് പറയുന്നത് ക്യാൻബസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ വോളിയം കൺട്രോൾസും കമ്പനി വോളിയം എക്സ് എം എന്ന് പറയുന്ന വേരിയൻറ്റിൻ്റെ അകത്ത് കുറച്ച് വോളിയം കൺട്രോൾസ് വരുന്നുണ്ട് ഡാഷ്ബോർഡിൽ. അപ്പോൾ ആ വോളിയം കൺട്രോൾസും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാക്കി അതിനകത്തൊരു സെൻസർ വരും എക്സ് എമ്മിൽ. അപ്പോൾ ആ സെൻസറുമൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഈ ക്യാൻബസ് ഇട്ടാലേ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വയറിംഗ് കിറ്റും ക്യാൻബസും. ഇതാണ് നെക്സോണിൻ്റെ ഫ്രെയിം, 9-inch ഫ്രെയിമാണ്. Thank you.
ഇനിയുള്ള എല്ലാം സിമ്പിൾ പരിപാടികളാണ്. കാര്യം ഈ വയറിംഗ് കിറ്റും ക്യാൻബസും എല്ലാം കപ്ലർ ടു കപ്ലറാണ്. നമ്മൾ നേരത്തെ സ്റ്റീരിയോ അഴിച്ച കപ്ലറിലെല്ലാം ഇത് കൊടുക്കുന്നു. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സ്റ്റീരിയോയിൽ നമ്മൾ ഈ കപ്ലർ ടു കപ്ലർ ചെയ്യുന്നു. അപ്പം പരിപാടി കഴിയും. പിന്നെ ബാക്കി വീഡിയോ എടുക്കാത്ത വേറൊന്നും കൊണ്ടല്ല, കാര്യം നമുക്ക് അതിൻ്റെ ഒരു സമയക്കുറവുള്ളത് കൊണ്ടാണ്. ഫിറ്റിംഗ് ഇളക്കുന്നത് തന്നെ നല്ല ടൈം എടുത്തിട്ടാണ് ഇളക്കിയത്. അപ്പോൾ ഫിറ്റിംഗ് ചെയ്യാനായിട്ട് വലിയ പ്രയാസമൊന്നുമില്ല, ഇളക്കിയതെല്ലാം തിരിച്ച് ഫിറ്റ് ചെയ്യാൻ കേസേ ഉള്ളൂ. പക്ഷേ സമയക്കുറവുള്ളതുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത്. പിന്നെ ഈ ഒരു ഫിനിഷിങ്ങിൽ കിട്ടും, നമ്മൾ കറക്റ്റ് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒന്നും തോന്നത്തേ ഇല്ല, അത്ര നല്ല രീതിയിൽ കിട്ടും. പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസിൻ്റെ ഫിറ്റിങ്ങിന് അത് എയർ ബാഗ് ഇളക്കി വെച്ച് ചെയ്യുന്ന ഫിറ്റിംഗ് ആയതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് വേറൊരു വീഡിയോ എടുക്കുന്നതായിരിക്കും. കാര്യം ഇത് രണ്ടും കൂടെ ഉള്ള സമയത്തിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് സ്റ്റിയറിംഗ് കൺട്രോൾസ് ഫിറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുക്കാത്തത്. പക്ഷേ അതെല്ലാം ഫിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയാണ്. എക്സ്എമ്മിൽ സാധാരണ ഇങ്ങനെ സ്റ്റിയറിംഗ് കൺട്രോൾസ് വരത്തില്ല. ക്യാമറയുടെ വ്യൂ പക്ക നൈറ്റ് വിഷനും അതുപോലെ തന്നെ സൂപ്പർ എച്ച് ഡി ക്യാമറയാണ്. 170 ഡിഗ്രി വൈഡ് കിട്ടും ഈ ക്യാമറ. ഇത് ഫുൾ ഓപ്ഷനിൽ വരുന്ന ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്ന ഫുൾ ഓപ്ഷനിൽ വരുന്ന സെയിം ടാറ്റയുടെ ഒറിജിനൽ പാർട്ട് തന്നെ ഞാൻ ഓർഡർ ചെയ്ത് എടുത്ത് ഫിറ്റ് ചെയ്തതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുത്തേക്കും. എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം.